കൊച്ചനെ മനസ്സിരുത്തി കളിച്ചോണം, നിന്റെ തന്തയും അമ്മാവനെയും നമുക്ക് തോപ്പിച്ച് തൊപ്പിയിടിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു കൈമണമോ? ഇവനെ തോൽപ്പിക്കാന്ന് പറഞ്ഞാ സിമ്പിൾ അല്ലേ? വായിലി നാവില്ലാതെ പണ്ടേവന് കുറുകെ കൊണ്ടുവരും. വായൊക്കെ പിന്നെ അടിക്കാൻ നീ ഒന്ന് കളിക്കുക. കളിക്കറിയാൻ പാടില്ലെങ്കിൽ അത് പറ. ചുമ്മാ കുശുമ്പെടുക്കാതെ മതിയടാ മതി. നീളെടുത്ത് കിടന്ന് ഉള്ളണ്ട, മേലത്രയും ചെളിയാകും. എഫിന്റെ കൂടെ ഒന്ന് കളിക്കാൻ തയ്യാറായ നമ്മളെ വന്നാളിയവരെ ഒന്നിനും നെറിവോടെ നേരെ ചുവേ കളിക്കണം. അതല്ല കള്ളത്തനം കാണിക്കാനാണ് ഭാവമെങ്കിൽ പിടി കൊടുക്കാരിക്കളം എടുക്ക് വേണം. കളിയിലായാലും കോടതിയിലായാലും അങ്ങേത്ത് യുദ്ധത്തിലായാലും അതാ എന്റെ ഒരു മുറ. എല്ലാവർക്കും കൂടെ മെക്കെട്ട് തരാനും ഓമനിക്കാനും ഇവൻ ഒരുത്തിനല്ലേ ഉള്ളൂ. ഇപ്പൊ പോക്കണ കളിയുണ്ടായാലും അതൊന്ന് സഹിച്ചേ. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണ്ട അമ്മേ. അയ്യോ പിന്നെ രണ്ടെണ്ണം എടുത്തു. കീഴ്ക്കോളതി വിധി നമുക്കെതിരാണെങ്കിൽ മേൽക്കോളതി വിധി നമുക്കുള്ളതാണെന്ന് ഉറപ്പിച്ചോളൂ. ഒരപ്പീൽ തള്ളിയാൽ അതിന്റെ പുറത്ത് മറ്റൊന്ന് വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും. നിങ്ങൾ ഈ പിത്തം പിടിച്ചുകൊണ്ട് തണുത്തിരുന്നാൽ എങ്ങനെയാ? മരുമോനെന്നും മോനെന്നും വിളിക്കാനായിട്ട് ആ കൂടുള്ളൊരു തരിയാ ജയിലിൽ കിടക്കുന്നത്. അതിനെ ഒന്ന് വിടിയിച്ചുകൊണ്ട് വരാൻ കഴിയാണ്ട് വലിയ വക്കീലാന്നും പറഞ്ഞ് നടന്നാ മതിയോ? നിന്റെ മുന്നിൽ ഞാൻ ഒരു പഞ്ചഭാവമാണെങ്കിലും കോടതിയിൽ ഞാൻ എങ്ങനെയാണ് നിന്റെ കൊച്ചേട്ടനോട് ചോദിച്ചു നോക്ക്. കുട്ടി നിന്റെ കെട്ടിയനായോണ്ട് പറയല്ല, കേശവക്കുറിപ്പ് ഇവിടെ പൂച്ചയാണെങ്കിലും കോടതിയിൽ കോട്ട് വിട്ടുകൊണ്ട് കേറിയാ പിന്നെ പുതിയ കുറിപ്പിന്റെ കുറുക്ക് കൊള്ളുന്ന ചില പോയിന്റ്സ് കേൾക്കുമ്പോ ജഡ്ജിമാർ വരെ വായും പൊളിച്ച് ഒരു ഇരിപ്പാ. അല്ല അത് പിന്നെ ഞാൻ തൊട്ടു പുറകിലുള്ളതിന്റെ ധൈര്യം കൂടിയാണെന്ന് വെച്ചോ. തീരുമാനം പറയാൻ ഏഴാണ് നാക്ക്. കൊച്ചാനും അതെ, നിങ്ങൾക്കും അതെ. അതുകൊണ്ട് എന്താ കാര്യം? കാര്യം നടത്തി പോലുണ്ടെങ്കിൽ അത് നോക്ക്. നീ ഒന്ന് അടങ്ങിയിരിക്കും. ഒരു കുട്ടി കാര്യം നടപ്പിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇക്കടെ തലഹ വയ്ക്കുന്നത്? പിന്നെ കളരമാശിക്ക് വേണ്ടിയാണ്. നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ സേതുവിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. നീ ധൈര്യമായിരിക്കേ. നീ ഇവിടെ മനുഷ്യനെ മേൽക്കെടുത്താതെ പോയി കുറെ കാപ്പി ഇട്ടുണ്ടോഅലഹബാദ് കോർട്ടിലെ ഇതുപോലെ ഒരു കേസിന് വേറൊരു റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ 64 ജയിൽ നിങ്ങൾ എടുത്തേ. അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അമ്പലത്തിലെ വഴിപാട് കഴിച്ച പായസമാ കഴിച്ചോ. ഇങ്ങോട്ട് തന്നെ നാത്തോനെ, എന്റെ കൈ കൊണ്ടോട്ട് ഞാൻ അവനെ ഇത്തിരി കൊടുക്കട്ടെ. എന്നാലും പിന്നെ നമ്മൾ അച്ഛനും അമ്മാവനും മാത്രം അടുത്ത് ഇരിക്കുന്നേ. ശരിയാ, നമുക്ക് ഓരോ സ്പൂൺ കൊടുത്തേക്ക്. കൈമളമ്മാവും കൂടി ഒരു ഇത്തിരി ഒഴിച്ചു തന്നാ എനിക്ക് വായ നടക്കാതിരുന്നു. നക്കാപ്പിച്ച പായസത്തിന് ഇടപാടൊന്നും ഈ കൈമളമ്മാവിനെ കിട്ടൂല.
ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ ചിലതാണ്. കത്താ വല്ലതാണെ ഒരു കൈ നോക്കാം. ഒന്ന് ചുമ്മാ ഇരുവ ചേട്ടാ, പിന്നാലെ എടുത്ത കുപ്പിയുടെ കള്ളിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പിന്നെ പെറ്റിട്ടായി പൊന്നുന്നതിന് കൊടുക്കുന്നതിന് വരം ഒരു പക്ക് ബ്രാൻഡിയാ കൊടുക്കുന്നത്. സേതു, കാപ്പി പിടിക്കാൻ പോലും നിന്നില്ല, അമ്മാവനും അമ്മായും കാണണം പറഞ്ഞിട്ട് അപ്പ ഇറങ്ങി. ഇപ്പോഴോ അരിമോനെ കാണാൻ സമയം വൈകി എന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കില്ലായിരുന്നു. ഒരു പണി തിരിച്ചങ്ങോട്ട് പോകാം. എന്നിട്ട് വേണം നിങ്ങൾ അവിടെ എത്തുന്നതിന് അവൻ ഇങ്ങോട്ട് പോരാ. അതെയല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാല് വട്ടം സമയം പോയി കിട്ടുമല്ലോ. പെൺബുദ്ധി കേട്ട് ഇറങ്ങിയോ പിന്നെ ഒരു പോക്ക് തന്നെ കഴിയാ. പെണ്ണും പിള്ളമാരുടെ ചുൽപ്പടിക്കുന്നതിന്റെ സുഖം അത് അനുഭവിച്ചെന്നെ അറിയണം. പെണ്ണ് കേട്ടത് താനെങ്ങനെ അറിയാത്ത ഞങ്ങൾ അങ്ങനെ അങ്ങ് പാരാതളിയാ. ഊരാമത്തെ എല്ലാവർക്കും പറ്റും അല്ലേ ഒരു കുട്ടി. ഏതായാലും നമുക്ക് കാപ്പി പിടിക്കാം, അവനിപ്പോ വരും. അങ്ങനെ വല്ല നല്ല കാര്യവും പറയും. പിറന്നാളെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എട്ട് കൂട്ടം വറുത്ത് പേരിയും പ്രഥമനും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടോ ഓണക്ക ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ നല്ല പാർട്ടീസാ. ഞാൻ ഓടിക്കതച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു മനുഷ്യനും ഇല്ല. വലിയ മിടുക്കായിപ്പോയി. നിനക്ക് അങ്ങോട്ട് എഴുന്നള്ളതിന് മുമ്പ് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? നീ എന്താ ഒന്ന് ഫോൺ ചെയ്യായിരുന്നത്? അയ്യോ, എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളതിന് മുമ്പ് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഓട്ടടാ, ക്ഷമിച്ചുകളാ, നിന്റെ അമ്മാവനും അമ്മായിയല്ലേ. അല്ലേ സൂത്രേ, കാപ്പി വെറുതെ തണുപ്പിക്കണ്ട. പറഞ്ഞോണം. ആസും ആസും വെട്ടിപ്പോയി. സുഹൃത്തിനെ പറഞ്ഞാണ് നേര്. സമയം കളയാതെ നമുക്കുള്ളതൊക്കെ വെട്ടി വീഴുക. എന്താ അത്ര ധൃതി? ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് പോവാൻ നാത്തൂന്. കണ്ടോ കണ്ടോ, ഊണിനുള്ള ക്ഷണം നാത്തൂര് മാത്രം. സ്വന്തം രക്തമാണ് ഞാൻ, നമ്മൾ ആർക്കും നോട്ടമില്ല. അങ്ങനെ ആളോഹരി പേരെടുത്ത് വിളിച്ചാലേ നിക്കുമെങ്കിൽ നിക്കണ്ട. ആ പോട്ടെ, ഒന്ന് രണ്ട് കക്ഷികൾ വരും. സത്യത്തിൽ വക്കീലന്മാർക്ക് കോടതിയിൽ പണി വളരെ കുറവാ. പണി മുഴുവൻ ചെയ്യുന്നത് ഈ ഗുമസ്തന്മാരാ. ഓ, സമ്മതിച്ചു. കൊച്ചാണ്ടം എടുക്കൊണ്ടാ പുള്ളിക്കാരൻ കേസൊക്കെ ജയിക്കുന്നത്. അതൊക്കെ പറയുന്നത് സത്യമല്ലേ കേശവകുറുപ്പ്? അച്ഛാ, എന്താടാ? ഒന്നുമില്ല, അമ്മാവിന്റെ കൂടെ ഞാനും ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ? അല്ല വെറുതെ, കുറച്ചുപേരെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. ഇന്ന് ക്ലാസ് ഉള്ള ദിവസം ഒന്നും അല്ലല്ലോ. ഞാൻ പോയിച്ചു വരട്ടെ. അവിടെ ഞാനില്ലേ അളിയ, ഇടമ്പളം തിരിയാൻ ഞാൻ സമ്മതിക്കുമോ? കൊള്ളാം, ഞാനും ഇല്ലേ. ഏതോ റോങ് നമ്പർ.
ഹലോ